നമസ്കാരം. എക്സാം മീഡിയയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഓർത്തു വെക്കാൻ ഒരു കോഡുണ്ട്. കോഡിതാണ് MD MGR JCB വാങ്ങി. ഓർത്തു വെക്കുക, കോഡിതാണ് MD MGR JCB വാങ്ങി. MD എന്നതിലെ M മിസോറാമിനെയും T ത്രിപുരയെയും MGRലെ M മധ്യപ്രദേശിനെയും G ഗുജറാത്തിനെയും R രാജസ്ഥാനെയും JCBയിലെ J ജാർഖണ്ഡിനെയും C ഛത്തീസ്ഗഡിനെയും B ബംഗാളിനെയും സൂചിപ്പിക്കുന്നു. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ എന്നിവ. 23.5 വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് അറിയപ്പെടുന്നത്. 23.5 വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് അറിയപ്പെടുന്നത്. ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് കൊൽക്കത്ത. ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് കൊൽക്കത്ത. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈയാണ്. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈയാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. ഓർത്തുവെക്കുക, 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തിന് സമീപത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഓർത്തുവെക്കുക, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തിന് സമീപത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. നോട്ട് ചെയ്തു വെക്കുക, ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക. തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.